ഹലോ, വെൽക്കം ഓൾ ഓഫ് യു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്കി ഡിസൈനിങ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും പിന്നെ യോക്ക് പോർഷൻ സ്റ്റിച്ചിങ്ങും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ താഴ്ച സ്കേർട്ട് ഭാഗം വരുന്നില്ലേ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന യോക്ക് പോർഷൻ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോക്കിൻ്റെ പാർട്ടുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. അതിൻ്റെ ആ വേസ്റ്റിൻ്റെ ബാൻഡ് വരില്ലേ, ആ ഭാഗത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഇടുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്ക് പേഴ്സണലി ഇതാണ് കേട്ടോ ഇഷ്ടം, ഈ റാൻഡമായിട്ട് വരുന്ന പ്ലീറ്റ്സ്. എന്നിട്ട് നമ്മളിത് യോക്ക് പോർഷനിൽ വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വലുതാണ് നമ്മുടെ താഴത്തെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്ത് വീണ്ടും കുറച്ചുകൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഭാഗത്തിന് കറക്റ്റായിട്ട് വരും. ദെൻ നമ്മൾ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതൊന്ന് പൊളിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ യോക്ക് പോർഷനിൽ വെച്ച് തയ്ക്കും. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ തയ്യലൊന്നും പുറത്ത് വരരുത്, എല്ലാം അകത്ത് പോകണം. അതുകൊണ്ട് തിരിച്ച് വെച്ച് തയ്ച്ചതിന് ശേഷം തിരിച്ചെടുക്കണം. നമുക്ക് തുണി നമ്മൾ മറിച്ചെടുക്കില്ലേ, അതുപോലെ എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വരേണ്ടത്. ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഹുക്സ് കിട്ടും, സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പിൻസ് കിട്ടും, അത് വെച്ചിട്ട് ഒന്ന് നോക്കുക. നോക്കിയതിന് ശേഷം തയ്ച്ചാൽ മതി കേട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് വരും. ഓക്കെ, അതിങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രണ്ട് ഭാഗവും വെച്ചു കൊടുത്തതിന് ശേഷം സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. സൈഡ് നമ്മൾ നേരത്തെ പൊളിച്ചുമല്ലോ, അതുകൊണ്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും ഉണ്ട്. അതൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ താഴത്തെ ഭാഗം എൻഡ് ബോർഡർ വരില്ലേ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിയുമ്പം എന്തായാലും ഡിസോർഡർ ആയിട്ടുണ്ടാവും നമ്മളുടെ ഡ്രസ്സ്. അതൊന്ന് ഓർഡറാക്കി താഴെ എൻഡ് വരുന്ന ഭാഗത്ത് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം രണ്ടറ്റത്തും കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കും, ചെറുതായിട്ട് മാത്രമാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ താഴെ മടക്കി തയ്ച്ചു കൊടുക്കുന്നത്. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മളിത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ, ഐസ് ബ്ലൂ കളറിലുള്ള ഷോളും അതുപോലെ തന്നെ വരുന്ന ഒരു പാൻറ്റും കൂടിയാണ്, ലെഗിങ്സ് ആണ് വെച്ച് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയണേട്ടോ.